Like, share, subscribe. ഈ കർക്കിടക മാസത്തിൽ എല്ലാരും പറയുന്നതാകാം കലിയെ അടിച്ചിറക്കൽ എന്ന്. അതെന്താണ് കർക്കിടക മാസത്തില്? നമ്മള് മിഥുനത്തിന്റെ അവസാന സമയത്ത് വീടെല്ലാം ക്ലീൻ ചെയ്യും. കർക്കിടക മാസത്തില് ചെയ്യുന്ന ശീവോതി പൊലി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് കുളിച്ച് ഈറനുടുത്ത് ശുദ്ധമായിട്ട് വന്ന് നമ്മുടെ ഇറയത്ത് ഒരു വിളക്ക് കത്തിച്ച് പലകയിൽ ഒരു ഇല വച്ച് നാക്കില വച്ച് അതിൽ ഭസ്മവും തുളസി ഇലയും ഉമ്മറത്ത് വയ്ക്കും. അത് കർക്കിടക മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് ഈ ഉമ്മറത്ത് ഈ ഇല വയ്ക്കും. ഓരോ ദിവസവും ഈ ഇലയിൽ നിന്ന് ഭസ്മവും ഈ തുളസിയിലയുമാണ് ഇലയിൽ വയ്ക്കുന്നത്. അത് ഈ കലി ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ആവുമ്പോൾ ഇത് പൊതിയാക്കി ആ ഉത്തരത്തിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ 30-ാം തീയതി ആവുമ്പോൾ, കർക്കിടക മാസം 30 ആവുമ്പോൾ, ഒരു ഓട്ടച്ചട്ടിയോ ഓട്ടക്കലത്തിൽ ഈ പൊതിയെല്ലാം കളക്ട് ചെയ്യും. അത് 30-ഓളം പൊതി ഉണ്ടാവും. ഈ പൊതിയെല്ലാം കളക്ട് ചെയ്തിട്ട് പുറപ്പുറമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ തള്ളും, ഇറക്കി വയ്ക്കും. ഇതാണ് നമ്മൾ ആ ചേഷ്ടാ ഭഗവതിയെ ആവാഹിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസം. ഇത് തന്നെയാണ് കലിയെ അടിച്ചിറക്കൽ എന്ന് പറയുന്നത്. ചേഷ്ടാ ഭഗവതിയാണ്. ചേഷ്ട എപ്പോഴും വീട്ടിൽ കലിയെ ഉണ്ടാക്കും, വഴക്ക് ഉണ്ടാക്കും. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഓർഡറിൽ പോകുന്ന വീടുകളെ ഒരു ഡിസോർഡർ ആക്കാൻ ഈ കലിക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കലിയെ, ഇല്ലെങ്കിൽ ചേഷ്ടാ ഭഗവതിയെ, ഭസ്മവും തുളസിയിലയും വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ആവാഹിച്ച് ഒരിടത്ത് മാറ്റിവെച്ച് അതിനെ കൊണ്ടുവന്നിട്ടിട്ട് ആ കർക്കിടക മാസത്തിലെ മുഴുവൻ പഞ്ഞവും നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ദൂരെയുള്ള പറമ്പിലേക്ക് കൊണ്ടുവന്ന് അടിച്ചിറക്കുന്ന ആ ചടങ്ങിനാണ് കലിയെ അടിച്ചിറക്കൽ എന്ന് പറയുന്നത്. Like, share, subscribe. കലിയൻ എന്തെല്ലാമാണ് കൊടുക്കുന്നത്? കലിയന് എന്ന് പറയുന്നത് വടക്കേ പുറത്തുള്ള പറമ്പില് തെക്കേ ഭാഗത്തുള്ള മാവ് ചുവട്ടിലാണ് ഈ കലിക്ക് കൊടുക്കലെന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത്. അവിടെ ഓല കൊണ്ട് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പച്ചത്തൊഴുത്ത്, കാള, മുഖം, ഉപയോഗിക്കുന്ന കലപ്പ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ആട്, എരുമ, പോത്ത്, ഇങ്ങനെ നമ്മുടെ കൃഷിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മൃഗങ്ങളെ എല്ലാവരുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അരിപ്പൊടി കലക്കി 100 ഇടും. അരിപ്പൊടിയും ചുണ്ണാമ്പ് തുടങ്ങിയ സാധനങ്ങളും കൂടെ കലക്കും. എന്നിട്ട് പ്ലാവിലെ കൊത്തി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം ഒഴിച്ച് അവർക്ക് ബലി കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ മാവ്, മാങ്ങായുടെ അണ്ടി ഉണ്ടല്ലോ, അണ്ടി അരച്ച് അതും ഒരു കറി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് മാങ്ങായ അണ്ടി, ചക്കക്കുരു തുടങ്ങിയ കാര്യങ്ങൾ പോലെ വിഭവങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കലിയന് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് സന്ധ്യാസമയത്ത് ചൂട്ടിൻ്റെ വെളിച്ചത്തിലാണ് നടത്തുന്നത്. അങ്ങനെ ഒരു ചടങ്ങിനെയാണ് ഈ കലിയന് കൊടുക്കൽ എന്ന് പറയുന്ന ചടങ്ങ്. പണ്ട് കാർഷിക മേഖലയുമായിരുന്ന നമ്മുടെ സമയത്ത്, കൃഷിയുമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാരും നമ്മുടെ വീടിലെ തറവാടിലുള്ള ഗ്രഹനാഥന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചടങ്ങാണ് കലിയന് കൊടുക്കൽ എന്ന ചടങ്ങ്. Like, share, subscribe.